തിരുവനന്തപുരം മൃഗശാല പുതുമയിലേക്ക് മാറുന്നു. പുതിയ ചിത്രശലഭ പാർക്കിനൊപ്പം സന്ദർശകർക്കുള്ള ആപ്പും പുതിയ മന്ദിര സമുച്ചയങ്ങളുമായി പുതുമോടിയിലേക്ക് മൃഗശാല എത്തുകയാണ്. പാറിക്കളിക്കുന്ന പൂമ്പാറ്റകളുടെ സങ്കല്പലോകം പൂവണിയുകയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ. കോവിഡ് കാലത്തെ അടച്ചിടലുകൾ നിശബ്ദമാക്കിയ ആരവങ്ങളെ തിരിച്ചുപിടിക്കുവാൻ പുതുമകളുമായി മുഖമിരുക്കുകയാണ് ദക്ഷിണേഷ്യയിലെ പ്രഥമ മൃഗശാല. പാലത്തിലൂടെ നടന്ന് ശലഭങ്ങളെ കാണാനും അവയുടെ വർണ്ണവൈവിധ്യവും ചിറകടി ശബ്ദവും ആസ്വദിക്കുവാനും ഇനി ചിത്രശലഭ പാർക്കിലെത്തുന്നവർക്ക് കഴിയും. ശലഭങ്ങൾക്ക് ഇരിക്കുവാനും മുട്ടയിടുവാനും അതോടൊപ്പം തന്നെ തേൻ കുടിക്കുവാനുമുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. പൊതുജനങ്ങൾക്കും അതുപോലെ സന്ദർശകർക്കും ചിത്രശലഭങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിലേക്കായി ഇവിടെ മനോഹരമായൊരു ചിത്രശലഭ പാർക്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ചിത്രശലഭങ്ങൾ തേൻ കുടിക്കുന്ന അതിൻ്റെ നെക്ടർ പ്ലാന്റ്സും അതുപോലെ തന്നെ അവ മുട്ടയിടുന്ന ഹോസ്റ്റ് പ്ലാന്റ്സും ധാരാളം നട്ടുപിടിപ്പിക്കുന്നത് വഴി ഇവിടെ ചിത്രശലഭങ്ങൾ ഒരുപാട് ചിത്രശലഭങ്ങൾ ഇവിടെ ആകർഷിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൃഗശാലയിലെ വിദേശ പക്ഷികൾ പാർപ്പിക്കുന്നതിലേക്കായി വളരെ ആകർഷകമായ രീതിയിൽ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് തന്നെ അതിനെ ലാൻഡ്സ്കേപ്പ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ വിദേശ പക്ഷികളുടെ പരിബന്ധനങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. കൃഷ്ണശലഭം, ഗരുഡശലഭം, അരളിത്തോഴൻ തുടങ്ങി വിവിധയിനം പൂമ്പാറ്റകളെ ഇനി ഇവിടെ കണ്ടെത്താം. നവീകരണത്തിന്റെ ഭാഗമായി വിദേശ പക്ഷികൾക്കുള്ള പുതിയ കൂടും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. പുതിയ ഓഫീസ് സമുച്ചയവും ഇതിന്റെ ഭാഗമായുണ്ട്. സന്ദർശകർക്കായി സൂ മൊബൈൽ ആപ്പും ആവിഷ്കരിച്ചിരിക്കുന്നു. പ്രശാന്ത സുന്ദരമായ ചുറ്റുപാടും വന്യമായ സംഗീതവും ഒഴുകുന്ന നഗരഹൃദയത്തിലെ ഈ താഴ്വാരം സന്ദർശകർക്ക് നവ്യാനുഭൂതി പകരുമെന്നതിൽ തർക്കമില്ല. ടി എൻ സന്തോഷ് കുമാറിനോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്.